പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റായിരുന്ന എം പത്മകുമാർ നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് നന്ദി കുറിച്ചുകൊണ്ടാണ് വിട വാങ്ങിയത്. വിശപ്പുരഹിത ബ്ലോക്ക് പദ്ധതിയുടെ 500-ാം ദിനത്തോടനുബന്ധിച്ച് നടത്തിയ ഗൃഹസന്ദർശനങ്ങളായിരുന്നു അദ്ദേഹം പങ്കെടുത്ത അവസാനത്തെ ഔദ്യോഗിക പരിപാടി. എം പത്മകുമാറിന്റെ വിയോഗത്തിൽ സ്മരണാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അന്നത്തെ ചില ദൃശ്യങ്ങളിലേക്ക്. വിശപ്പുരഹിത പഴയന്നൂർ എന്ന പ്രോജക്റ്റ് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുത്തത് പട്ടിണിക്കാരില്ലാത്ത പഴയന്നൂരിനെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. വിശപ്പുരഹിത ബ്ലോക്ക് എന്ന പദ്ധതി പ്രത്യേക അംഗീകാരം നേടിയാണ് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കിയത്. 2019 മാർച്ച് മാസത്തിൽ കേരള നിയമസഭാ സ്പീക്കർ ശ്രീ പി ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത് 6 ഗ്രാമപഞ്ചായത്തുകളിലായിട്ടാണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത്. ഇന്ന് 500 ദിവസം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഗുണഭോക്താക്കളെ പാലിയേറ്റീവ് നഴ്സുമാരുടെ പ്രൈമറി സെക്കൻഡറി തല പാലിയേറ്റീവ് നഴ്സുമാർ കണ്ടെത്തുകയും അവർക്കാവശ്യമായ ഭക്ഷ്യം ധാന്യങ്ങൾ ഭക്ഷണ പദാർത്ഥമാക്കി മാറ്റി അംഗൻവാടികളിലൂടെ കുടുംബശ്രീ പ്രവർത്തകർ വീടുകളിൽ എത്തിച്ചു നൽകുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ 3 തലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്. 1 പാലിയേറ്റീവ് തലത്തിലുള്ള നഴ്സുമാരുടെ പ്രൈമറി സെക്കൻഡറി തല നഴ്സുമാരുടെ സഹായത്തോടുകൂടി 487 ആളുകൾ പൂർണ്ണ ശയ്യാവലംബികളായിട്ടുള്ളതായി കണ്ടെത്തുകയും അതിൽ 183 ആളുകൾക്ക് ഭക്ഷ്യധാന്യം ഒരു നേരമെങ്കിലും അത്യാവശ്യമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ആ കണ്ടെത്തിയ ആളുകൾക്കെല്ലാം അംഗൻവാടികളിൽ വെച്ച് ഒരു നേരത്തെ ഭക്ഷണം തയ്യാറാക്കി കുടുംബശ്രീ പ്രവർത്തകരെ കൊണ്ട് അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുത്തു. ഇത് കേരളത്തിലെ ഗവൺമെൻറ് പ്രഖ്യാപിച്ച വിശപ്പ് രഹിത കേരളം എന്ന പദ്ധതിക്ക് മുമ്പേ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരംഭിച്ചതാണ് വിശപ്പ് രഹിത ബ്ലോക്ക് എന്ന പട്ടിണിക്കാരില്ലാത്ത പഴയന്നൂർ എന്ന് പറയുന്ന പ്രോജക്റ്റ്.